കെ ടി ജലീലിന്റെ ആസാദ് കശ്മീർ പരാമർശത്തിൽ ഡൽഹിയിൽ പരാതി. അഭിഭാഷകനായ ജി എസ് മണിയാണ് പരാതി നൽകിയത്. മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഈ എന്താണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? ഈ പരാതിയുടെ പുറത്ത് പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, അതായത് ഈ ആസാദ് കാശ്മീർ പരാമർശവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിന്റെ ഉയർന്ന ആദ്യത്തെ പരാതിയാണിത്. ഡൽഹിയിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. തിലക്മാർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത്. അഭിഭാഷകനായിട്ടുള്ള ജി എസ് മണിയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യ താല്പര്യത്തിനെതിരായിട്ടാണ് കെ ടി ജലീൽ നിലകൊണ്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നതും അതും തൃപ്തികരമല്ല, അതും രാജ്യ താല്പര്യത്തിന് എതിരാണ്. അതായത് അദ്ദേഹം ഇത് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല, അത്തരത്തിലുള്ള തരത്തിലേക്ക് മാറുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് അദ്ദേഹം പരാതി ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ കെ ടി ജലീലിന്റെ ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. രാജ്യ താല്പര്യത്തിനെതിരാണ് കെ ടി ജലീൽ സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അവർ രാജ്യദ്രോഹികളാണെന്നും കേന്ദ്രമന്ത്രി പറയുകയും ചെയ്തിരുന്നു. കേരള സർക്കാർ ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു പ്രഹ്ലാദ് ജോഷി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ആദ്യ പരാതി ഇപ്പോൾ വരികയും ചെയ്തിരിക്കുന്നത്. തിലക്മാർ പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ നടപടികൾ ക്രമങ്ങൾ നടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സൂചനകൾ. എന്തായാലും ഈ പരാതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അടക്കം ഈ ഒരു വിവാദ പരാമർശത്തെ എതിർത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ BJP വലിയൊരു ആയുധമായി തന്നെ ഇത് കണക്കാക്കുകയും ചെയ്യും സംസ്ഥാനത്തിന് ഉടനീളം. അതുകൊണ്ട് തന്നെ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ അഭിഭാഷകൻ GS മണി നേരത്തെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചെയർപേഴ്സണായി മുസ്ലിം വിഭാഗങ്ങളെ ആണ് ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയ ഹർജികളൊക്കെ സർക്കാരിനെതിരെ തന്നെ നടത്തിയ ഒരു ആളുകൂടിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പരാതിയുമായി അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്.